துருப்பிடுத்தோடு கண்ணிலாக இருட்டு வளர்ந்தது போலே மிக்கவாறும் ஞான தலகரங்கு வீழும். രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായത്. അന്ന് എനിക്ക് കാളകാത്തായിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കി കൊന്നു. എന്താണ് സംഗതി എന്നറിയാതെ നിങ്ങളിപ്പോ കൺഫ്യൂഷനായി കാണാം. വേറൊന്നുമല്ല, ഈ താഴെ കാണുന്നതാണ് സംഗതി. ഇതല്ല അവിടെ നടക്കുന്നത്. ഇതാണ് സംഗതി. ഇതിലെന്തത്ര പ്രശ്നം വരെ നിങ്ങൾ ഓർത്തെ എന്നാ കേട്ടോ. ഇത് വെറും വെള്ളമല്ല, മൂത്രമാണ്. അതും ഞാൻ ഒഴിച്ച മൂത്രം. പുറത്ത് പെയ്യുന്ന മഴയും കണ്ടുകൊണ്ട് സുഖമാണ് കിടന്നുറങ്ങായിരുന്നു ഞാൻ. പക്ഷേ അതിനിടയിൽ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. അങ്ങനെ അയ്യോ മുല്ലപ്പെരിയാർ കുട്ടിയെ, അന്നത്തെ കണക്കെടുത്ത് ഒരു തരത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇതങ്ങനെ പ്രശ്നമാവും. രക്ഷപ്പെടണം, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം? പക്ഷേ എന്തെയും. യെസ്, അമ്മ അമ്മ വരുന്നുണ്ട്. വന്നായി മൂത്രം കാണും. പെട്ടെന്ന് നിങ്ങൾ ചെയ്യണം. ചേച്ചി വന്ന ഈ നമ്പർ ഒന്നും നടക്കില്ല. ചേച്ചി വരുന്നതിന് മുമ്പ് ഈ മൂത്രം കളയണം. എന്താ അതോ അത് അമ്മച്ചി വന്നപ്പോ. ഏതമ്മച്ചി? അത്തിപ്പാറയോ? അതെ, അല്ലാതെ വേറെ അമ്മച്ചി. എന്നിട്ട് ഞാനെന്തോ ശബ്ദം കേട്ട് നോക്കിയതാ. അപ്പൊ അമ്മച്ചി ഉണ്ട് ആ ജനലിൽ കിടന്ന് നോക്കുന്നു. ഏത് ജനലിലൂടെ? ആ ജനലിലൂടെയോ? അതെ. അതിനാ ജനൽ സൺഷേഡിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ, അതിലൂടെ. ചേച്ചിക്ക് എന്താ മനസ്സിലായിട്ടുണ്ട്? നീ പറഞ്ഞത് പച്ച നോണയാണെന്ന് എനിക്ക് മനസ്സിലായി. വിചാരിച്ചതുപോലെ തന്നെ ചേച്ചിക്ക് മനസ്സിലായി. നെക്സ്റ്റ് ചോദ്യം എന്തോ ഉടായിപ്പുണ്ടല്ലോ എന്നായിരിക്കും. എന്തോ ഉടായിപ്പുണ്ടല്ലോ എനിക്ക്. സത്യം പറ എന്താ? ഞാൻ സത്യം പറഞ്ഞ ശരിക്കും ഞാൻ കണ്ടു ആ ജനലിലൂടെ തലയിൽ തോൽക്കില്ല പിടിച്ച് പുകപടലങ്ങൾക്കിടയിലൂടെ എന്നെ നോക്കുന്ന അമ്മച്ചി. അമ്മ ഒന്നിങ്ങോട്ട് വന്നേ. ഇവളെ ഒതുക്കാൻ അവസാനം പ്രേതകഥ തന്നെ വേണ്ടി വന്നു. ഇനി ഒരുത്തി കൂടി ഉണ്ട് ആ കുഞ്ഞു കാന്താരി. അവൾ വരുന്നതിന് മുമ്പ് തുടപ്പെടുത്തു കൊണ്ടുവന്ന് മൂത്രം തുടയ്ക്കണം. ഒളിപ്പിച്ച ആ പരീക്ഷ പേപ്പറോട് നമുക്ക് കാണിച്ചു കൊടുക്കാം.
ടിഷ്യൂ പേപ്പർ? അത് അമ്മ വന്ന് നോക്കും പറയാ. എന്താണ് പറയരുത് പ്ലീസ്? പറയരുത് പ്ലീസ്. ഓക്കെ, എന്നാ ഇതും പറയരുത്. ഇല്ല, പറയൂല. ഓക്കെ, പക്ഷേ ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി ചെയ്യണം. അതെന്താ? ആ അമ്മ ഇവിടെ നിൽക്കായിരുന്നു, ഞാൻ അപ്പുറത്തെ വശത്തൊക്കെ നോക്കി. കണ്ടില്ലല്ലോ എന്നിട്ട്? ഇല്ല. എങ്ങനെ കാണാനാ ഞാൻ ഇവിടെ നിൽക്കുകയല്ലേ. ആയ് ശരി. അല്ല അമ്മ എന്താ നോക്കിയത്? അത് ഏതോ ഒരുത്തെ മിറ്റത്ത് വന്ന് ഒളിഞ്ഞു നോക്കി. അതാരാന്ന് നോക്കാൻ വന്നതാ ഞാൻ. അതറിയില്ല, അതാരാന്ന് കണ്ടുപിടിക്കാനല്ലേ ഞാൻ നോക്കുന്നത്. അതല്ല, അപ്പൊ അയാൾ ഒളിഞ്ഞു നോക്കിയപ്പോ കണ്ടില്ലേ? ഇല്ല, അത് നിക്കിയാ കണ്ടത്. നിക്കിയോ? എന്നാ അത് നമ്മള് നോക്കിയാ കാണത്തില്ല. അതെന്താ? അത് അവക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നേരത്തെ അവൾ എന്നോട് പറയാ സ്റ്റെയർ കേസിന്റെ അവിടുത്തെ ജനൽ കൂടെ അത്തിപ്പാറ അമ്മച്ചി വന്ന് നോക്കി പോയിന്ന്. അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു. അതും പുകയുടെ ഇടയിൽ കൂടെ തൂവൽ കിരീടൊക്കെ വെച്ച് വന്നോന്ന്. അപ്പൊ മിറ്റത്ത് അവള് കണ്ടത് അങ്ങനെ ആരുമാണ്? അതെ, അങ്ങനെ ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ നമ്മള് സൂക്ഷിക്കണം. ആ എന്തിന്? എന്തിനാന്നോ? നമ്മളൊന്നും കാണാത്തത് നിക്കി കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നിക്കിയുടെ ദേഹത്ത് എന്തോ ബാധ കേറിയിട്ടുണ്ടെന്നാ. ബാധയോ? ഏ ചുമ്മാ. ചുമ്മാതല്ല, ഏതോ ചാത്തിനോ മർദ്ദയോ അങ്ങനെ എന്തോ. എന്തോന്ന്? ആ ബാധ, അത് നിക്കിയുടെ ദേഹത്ത് കേറിയതാ. പിന്നെ ബാധ, ഒന്ന് പോവാ അമ്മ അവിടുന്ന്. എന്നാ നീ വാ, നമുക്ക് ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം. അമ്മ അവിടെ നിക്ക്. ഞാൻ സത്യത്തിൽ വന്ന് വേറൊരു സംശയം പറയാനാ. എന്തോന്ന്? നിക്കി അത്തിപ്പാറ അമ്മച്ചീനെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് ചെറിയ പേടിയൊക്കെ തോന്നി. ഞാൻ അവിടുന്ന് പതിയെ സ്കൂട്ടായി. പക്ഷെ ഇറങ്ങാൻ നേരം ഞാൻ അവിടെ ഒരു സംഗതി കണ്ടു. എന്താ? അമ്മ ഒന്നിങ്ങോട്ട് വന്നേ. എന്താത്? വെള്ളം അല്ല, മൂത്രം. നിനക്ക് ഞാനൊന്ന് ശരിയാക്കി തരാം. സത്യാണോ? അത് മൂത്രം തന്നെയാണോ? അതെ, എനിക്ക് ഉറപ്പാ. എന്നാ ഇന്ന് നിക്കിയുടെ അന്ത്യാണ്. അത്ര പൂശ. ദീ എന്തിനത് തൊടാൻ പോയ? ഇവളെ രക്ഷിക്കാനോ? ദിയമോള് പറഞ്ഞില്ലെങ്കിലും എല്ലാം ഞാൻ അറിഞ്ഞു. അറിഞ്ഞോ? ദിയമോള് നീയാണോ പറഞ്ഞു? എന്തിനാ പറഞ്ഞേ? അമ്മച്ചിനോട് പ്രത്യേകം പറഞ്ഞല്ലേ ഇത് പുറത്തു പറയരുതെന്ന്. അമ്മച്ചിയോ? അമ്മച്ചിയോ? അതെ, അത്തിപ്പാറ അമ്മച്ചിയുടെ ചേച്ചി. ഏലപ്പാറ സാറമ്മച്ചി. സാറമ്മച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പാവം മരിച്ചുപോയി. ആ അമ്മച്ചിയുടെ ആത്മാവ നേരത്തെ മിറ്റത്തും പിന്നെ ഈ ജനലിൻ്റെ അവിടെയും വന്നത്. എന്നെ എന്നെ കാണാം. പക്ഷെ നീ എന്തിനാ ഇവിടെ മൂത്രം ഒഴിച്ചേ? അത് നിക്കി ഒഴിച്ച മൂത്രമല്ല, അമ്മച്ചി ഒഴിച്ച മൂത്രം. അത് വെറും മൂത്രമല്ല, പുണ്യാഹമാണ്. കേട്ടിട്ടില്ലേ പ്രേതമൂത്രം പുണ്യാഹം? ഇല്ല, കേട്ടിട്ടില്ല. എന്നാ ഇപ്പൊ കേട്ടോ, അങ്ങനൊന്നുണ്ട്. കാണാൻ വരുന്ന ആത്മാവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഓ, ലവള് വീണ്ടും ചക്കായി. ദീ എങ്ങനെ ആത്മാവിനെ കണ്ടു എന്നായിരിക്കും നെക്സ്റ്റ് ചോദ്യം. പക്ഷെ ദീ എങ്ങനെ ആത്മാവിനെ കണ്ടത്? പറഞ്ഞു കൊടുക്കുകയോ മോളെ? ഞാൻ കണ്ടില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നിക്കി ആരോടോ സംസാരിച്ചു നിക്കുന്നു. നോക്കുമ്പോ ആരും കാണാനല്ല. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. അത്തിപ്പാറ അമ്മച്ചിക്കാണ് ഞാൻ അടുത്ത ആഴ്ച പോകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നോക്കാം. എന്നാ നിഗ്രഹിച്ചാലും സാറാ മച്ചി. താങ്ക് യു സാറാ മച്ചി. ഇതാണ് സംഭവിച്ചത്. നീ വന്ന് ഒളിഞ്ഞു നോക്കുന്നതും മൂത്രം കണ്ടതും ഞാൻ അപ്പോഴേ കണ്ടായിരുന്നു. നീ അമ്മയെ കൂട്ടി വരുന്നു എനിക്കറിയാം. ആ പിന്നെ രണ്ടാമത് സാറാമ്മച്ചിയോട് സോറി പറഞ്ഞേക്ക് എന്നെ സംശയിച്ചേന്. അല്ലെങ്കിൽ അമ്മച്ചി കോപിക്കും. അതാ അതിന് അമ്മച്ചി അവിടെ ഉണ്ട്. ആ സ്റ്റെപ്പേര്.
അവിടെ പോയി പറഞ്ഞു. ഞങ്ങളോട് ക്ഷമിക്കണം. അമ്മച്ചി ഇന്ന് വന്നോ? വന്നു. വല്ലാത്തൊരു അനുഗ്രഹമായി പോയി. കാര്യങ്ങളൊക്കെ ആകെ മാറി മാറുന്നു. ഇപ്പൊ എനിക്ക് എവിടെ വേണമെങ്കിലും മൂത്രിക്കാം, ആരും ചോദിക്കാൻ പറ്റില്ല. എല്ലാം സാറമ്മച്ചിയുടെ തലയിലാണ്. പക്ഷെ വേറൊരു പ്രശ്നം കൂടി അവശേഷിക്കുന്നുണ്ട്. ഈ കയറിപ്പോയ കാന്താരി പിന്നെ പെട്ടെന്നതിലെ പരീക്ഷ പേപ്പർ ഉള്ളിടത്തോളം കാലം തൽക്കാലം കണ്ടത്തില്ല. ഈ ആത്മാക്കൾ ശരിക്കും മൂത്രമൊഴിക്കോ? ചില ആത്മാക്കൾ ഒഴിക്കും.